ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിൻ്റെ ഒരു ഫുൾ മാച്ച് റിവ്യൂ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ വീഡിയോ എല്ലാവരും തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ പ്രോട്ട് 30K ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. സോ അധികം താമസിച്ചിരിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ 9-ാമത്തെ മത്സരം, ന്യൂ ഇയർ ദിനത്തിലെ ആദ്യ ISL മത്സരം, അതുപോലെ തന്നെ ഈ ഒരു ന്യൂ ഇയറിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം എന്നൊക്കെ ഒരുപാടധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വലിയ മത്സരം തന്നെയായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2016 ശേഷം ബ്ലാസ്റ്റേഴ്സിന് FC ഗോവയ്ക്കെതിരെ ജയിക്കാൻ സാധിച്ചിരുന്നൊരു മോശപ്പെട്ട റെക്കോർഡും ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രഷറിൽ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയെങ്കിൽ പോലും ആദ്യത്തെ ഒരു 20 മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു വലിയ 20 മിനിറ്റുകൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം FC ഗോവ പോലൊരു ടീമിനോട് ആദ്യ 20 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ നേടാൻ സാധിച്ചുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ പ്രത്യേകിച്ച് ആഡ്രിയൻ ഓണയുടെ ഒരു ഗോള്. സോ നമുക്ക് ആ ഫസ്റ്റ് ഗോൾ തന്നെ സംസാരിക്കുകയാണെങ്കിൽ ജീക്സൺ സിംഗിൻ്റെ ഒരു വൺ ട്രീ ഹെഡ് ഗോൾ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സീസണിൽ സെറ്റ് പീസുകളിലൂടെ ഗോൾ നേടാൻ സാധിക്കാത്ത ക്ലബ് എന്നറിയപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. സോ ആ ഒരു ചീത്തപ്പറ്റി ഇപ്പോൾ മാറി തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സീസണിൽ ഓപ്പൺ ഗോൾ പ്ലേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗോളിനെ കൂടി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതുമാണ്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കോർണർ തന്നെ അഡ്രിയൻ ഓണ ഈ ഒരു മാച്ചിലെ ആദ്യ കോർണറായിട്ട് വന്നെടുക്കുന്നു. സോ ഒരു വണ്ടറിങ് ഹെഡർ ഗോൾ എന്ന രീതിയിൽ തന്നെ ജീക്സൺ സിംഗിലേക്ക് എത്തുന്നു. ജസ്റ്റ് തലതിരിച്ച് നോക്കുന്നു, കറക്റ്റായിട്ട് ഹെഡർ ചെയ്ത് ആ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ ധീരജ് സിംഗിനെ മറികടന്ന് ആ ഒരു ആദ്യ ഗോൾ നേടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് പിന്നാലെ മറ്റൊരു ഗോൾ കൂടി നമുക്ക് അഡ്രിയൻ ഓണയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലിയറൻസ് ആയിട്ട് വന്ന ഒരു ബോൾ വീണ്ടും ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എടുക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വണ്ടർ ഗോൾ തന്നെയായിരുന്നു നമുക്ക് വീണ്ടും നമുക്ക് അഡ്രിയൻ ഓണയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി പറയുകയാണെങ്കിൽ അഡ്രിയൻ ഓണ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. കാരണം ഈ ഒരു സീസണിലെ ബെസ്റ്റ് ഗോൾ ഓഫ് ദി സീസണായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ 3-ാം സ്ഥാനത്തായിട്ട് ഇപ്പോൾ അഡ്രിയൻ ഓണ വീണ്ടും ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ ഒരു ആദ്യ അഡ്വാൻറ്റേജ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ആദ്യത്തെ 20 മിനിറ്റിലെ കഥ മാത്രമാണ് ഞാനിവിടെ പറയുന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചതെല്ലാം കഥകൾ വേറെ തന്നെയായിരുന്നു. ഈ ഒരു സീസണിൽ ഗോൾ നേടിയിട്ട് ലീഡ് നഷ്ടപ്പെടാത്ത ഒരു ടീമായിട്ടുള്ളതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു മുൻതൂക്കം തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സീസണിൽ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് ഏരിയയിലും ഡിഫൻസിങ് ഏരിയയിലൊക്കെ വലിയൊരു ചേഞ്ചോടുകൂടി തന്നെയായിരുന്നു ഈ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പിഴവുകൾ കാരണം മിഡ്ഫീൽഡിൽ ചാർജ് ചെയ്ത് വന്ന ഓരോ FC ഗോവ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴവുകൾ മനസ്സിലാക്കി കളിച്ചതുകൊണ്ട് തന്നെ അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഡ് സുഖമായി തന്നെ 2-2 എന്ന രീതിയിലേക്ക് മാറ്റുന്ന ആഴ്ച തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. FC ആദ്യ ഗോൾ വന്ന വഴി എന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ജീക്സൺ സിംഗ് ഒരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ നിന്ന സമയത്ത് കറക്റ്റായി ആ കാലിലൊന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ജീക്സൺ സിംഗിന്. കറക്റ്റായി ആ പിഴവ് മുതലാക്കിയെടുത്ത് വന്ന ഓഹേ ഓർട്ടീസ് കൃത്യമായി തന്നെ ലെഫ്റ്റ് ഫുട്ടിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ഫുട്ടിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു വണ്ടർ ഗോൾ തന്നെയായിരുന്നു അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു റിലാക്സേഷൻ ഒന്ന് FC ഗോവ അനുഭവിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ വീണ്ടും വരുന്ന ഒരു കോർണർ കിക്ക് FC ഗോവയ്ക്ക് അനുകൂലമായിട്ട് നമ്മൾ ഈ ഒരു സീസണിലെ ഹാവി ഹെർണാണ്ടസിൻ്റെ ഗോൾ മാത്രമായിരുന്നു വണ്ടർ ഗോളായിട്ട് ആ ഒരു ഒളിമ്പിക് ഗോളായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇതാ വീണ്ടും എഡു ബീഡിയുടെ മറ്റൊരു വണ്ടറിങ് ഒരു ഒളിമ്പിക് ഗോൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായി. സോ ആദ്യ പകുതിയിലെയും 2-ാം പകുതിയിലെയും കണക്കുകൾ ഇതുതന്നെയാണ്. 2-ാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അധികമായി അറ്റാക്ക് ഒന്നും ചെയ്തില്ല. പക്ഷേ എങ്കിൽ ചെയ്ത അറ്റാക്കൊക്കെ വൃത്തിയായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിക്കുകയും ചെയ്തെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു ഗോൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ മത്സരങ്ങൾ കളിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു സീസണിൽ ഈ ഒരു മത്സരം കുറച്ചുകൂടി ഒരു പരിക്കൻ മത്സരമായിട്ട് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഒരുപാടധികം മിസ്റ്റേക്സും കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ ഏതായാലും ടാക്ടിക്കൽ വേറൊരു രീതിയിൽ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു മത്സരം ഫുൾ ടൈം ആയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിച്ചത് 2-2 എന്ന സ്കോർ ലൈൻ തന്നെയായിരുന്നു. തീർച്ചയായും 8 മത്സരത്തിലും അൺബീറ്റഡ് ആയി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തുടരുന്നത്. സോ അതൊരു ഹാപ്പി ന്യൂസ് ആണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ട മത്സരം തോറ്റു എന്ന രീതിയിലുള്ള ഒരു ചെറിയ നിരാശയും ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഏതായാലും വീഡിയോ എൻ്റെ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു വീഡിയോ തീർച്ചയായും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. സോ ഏതായാലും മറ്റൊരു വീഡിയോയിൽ കാണാൻ മതി. ഒരു ക്യൂ മിനിറ്റ്സ് ന്യൂസ് ആൻഡ് ന്യൂസോ.